back. ഈ പ്രേതഭൂത പിശാചുക്കൾ എന്നി ഇല്ലാത്ത സാധനത്തിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്, നിനക്ക് നല്ലോണം അറിയാം. ഇനി ഇതെല്ലാം കണ്ടിട്ട് ഞാൻ പേടിക്കുന്ന കാണാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമെന്നുള്ള കാര്യം അതും എനിക്കറിയാം. അപ്പം ഗൈസ്, ഞാൻ ഇന്ന് ട്രെയിൻ നോട്ട് ടു സ്കെയർ ചലഞ്ച് ചെയ്യാൻ പോകുന്നതാണ്. ഇതെല്ലാം ഞാൻ വെറുതെ പറയുന്നതാണ്, ഞാൻ നിങ്ങളെക്കാട്ടെ വലിയ പേടിത്തൊണ്ടനാണ്. ഞാൻ പേടിക്കും, ഞാൻ ഉറപ്പായിട്ട് പേടിക്കും. പിന്നെ വെറുതെ ചലഞ്ച് എന്നല്ല പറയുന്നതാണ്, നിങ്ങൾ പേടിക്കുന്നത് കണ്ടുപോയിട്ട് ഞാൻ പേടിച്ചോളൂ. നോക്കോ, എനിക്ക് ഈ സൗണ്ട് എഫക്റ്റ് അതുപോലെ തന്നെ പെട്ടെന്ന് മുന്നിലേക്ക് എന്തെങ്കിലും ചാടി വരുന്ന അങ്ങനത്തെ കണ്ട് എനിക്ക് പേടിയാവും. ഞാൻ അത് ആദ്യം ഇപ്പോഴേ പറഞ്ഞേക്കാം, ആംബിയൻസ് ഞാൻ പേടിക്കുന്ന വേണ്ടിട്ട് ഞാൻ ചിരിക്കാൻ നിൽക്കുന്നു മാട്ടാട്ടാ. വാതില എന്റെ അടുത്തോട്ട് ആരോ പോകുന്നുണ്ട്. മിക്കവാറും ആ വാതില തുറന്ന് ആരെങ്കിലും പുറത്തേക്ക് വരൂ. ഈ എന്റെ മോനെ കൈയെല്ലാം വരുന്നുണ്ട്. ഞാൻ ഹെഡ്സെറ്റ് കൊത്തുന്നില്ല. ഐ ഡോണ്ട് നീഡ് ബെറ്റർ എക്സ്പീരിയൻസ്. അടുത്ത സംഭവിക വാതില തുറക്കും, അധികം തുറക്കും വാതില. ഞാൻ ആദ്യം പറിക്കില്ലേ, ഞാൻ ഇമ്മാതി സാധനങ്ങൾ കണ്ട എന്തായാലും പേടി. എനിക്ക് ഈ സൗണ്ട് എഫക്റ്റ്, ഈ പെട്ടെന്ന് മുമ്പിലേക്ക് എന്തെങ്കിലും ചാടി വരുന്നത് ഇങ്ങനത്തെ എല്ലാം കണ്ട് ഞാൻ എന്തായാലും പേടിക്കും. പക്ഷെ ഞാൻ പേടിച്ചെന്ന് വെച്ചാൽ ഞാൻ അഭിനയിച്ചതാ. പക്ഷെ നിങ്ങള് പേടിച്ചു വയ്ക്കില്ലേ, സത്യം പറ പേടിച്ചു വയ്ക്കില്ലേ, എനിക്കറിയാം നിങ്ങള് പേടിച്ചു വയ്ക്കും. എന്തേ കാറോ? ശാന്തമായി പോകുന്ന കാർ. ഇതേതോ വയനാട് ചോരാറ്റാ തോന്നുന്നുണ്ട് അല്ലേ? വയനാട്ടിലത്തെ ചോരാറ്റല്ലേ ഇത്? അല്ല, ഇതെല്ലാം ഇങ്ങനത്തെ ഒരുമാതിരി വീഡിയോ ആണോ? ഞാൻ പറഞ്ഞേക്ക, എന്റെ മുന്നിലേക്ക് ഇമാതിരി സാധനങ്ങൾ പെട്ടെന്ന് വരുന്നത് നിങ്ങെല്ലാം വന്ന് കഴിഞ്ഞാൽ പിന്നെ പേടിച്ചോണ്ടിരിക്കോ? ഞാനും കാറിന് എവിടെയെങ്കിലും പോയിട്ട് വല്ല ഒക്കെയെല്ലാം വീട്ടുണ്ടെങ്കിലും ആയിരിക്കും എന്നെല്ലാം വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നവരോ. ഒരു ബന്ധവും ഇല്ലാണ്ട് ഒരു സാധനം അപ്പാട് സ്ക്രീൻ റൂമിലേക്ക് വന്ന് എന്റെ കുപ്പിയും വെള്ളം എടുത്തു കണ്ടാലോ. ഇതെന്താ സാധനോ? എന്തോ ഒരു ചോന്ന സാധനോ. വീഡിയോ ഗെയിമാണോ? ഇതിലെന്താ പഠിക്കാനുള്ളേ? എനിക്ക് വന്ന് മിക്കവാറും ഈ സാധനം ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാല് എന്തെങ്കിലും ഒരു മോന്ത വരൂ, എന്തെങ്കിലും ഒരു മോന്ത മുമ്പിലേക്ക് പെട്ടെന്ന് വരൂ. അടുത്താൻ പോകുന്നുണ്ട്. ഇല്ല, എന്നാ അടുത്ത അടുത്ത അടുത്തേ ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാല് ആ സാധനം വരൂ. അടുത്തേ ആ സാധനം എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ആ സാധനം വരൂ. ഇതാ തന്നെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാ? നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നുണ്ടോ? എളുപ്പം തോന്നില്ല. എന്താ വീഡിയോ ഗെയിം മാറ്റാൻ തോന്നുന്നുണ്ട്? നായിത്തീട്ടോ അടാ, ബോളില്ലടാ, അവിടെ എത്തിയില്ല. അതിന് മുമ്പേ ഈ സാധനം വന്ന്. ഞാൻ കുറച്ചുകൂടി അവിടെ എത്തിയിട്ടായിരിക്കും ആ സാധനം വരുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിന്റെ മുമ്പേ ഈ സാധനം വന്ന്. ഭയങ്കര മറ്റേ നമ്മള് വിചാരിക്കാണ്ട സംഭവില്ലേ, അതാണ് ഇങ്ങനെ ഇങ്ങനെയെല്ലാം ആക്കിയാൽ എന്തായാലും ആൾക്കാരൊന്നും ഞെട്ടിപ്പോ. പിന്നെ ആർട്ടിനെല്ലാം കംപ്ലൈന്റ് ഇല്ല, ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട് കാണാൻ നിൽക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞേക്കെ, നിങ്ങൾ ആർട്ടായിട്ട് ചോദിച്ചിട്ടില്ല, അതിനും കൂടി എന്നെ പറയില്ലായിരിക്കും. എടാ എന്നെ കൊണ്ട് ഈ ചലഞ്ച്. എന്തെങ്കിലും സ്ക്രീനിന്റെ മുമ്പിലേക്ക്. ഗൈസ്, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന മോന്തി കേട്ടാ, ഞാൻ പറയാൻ പറഞ്ഞു. ഞാൻ രാവിലെ എടുക്കാന്ന് വെച്ച് വീഡിയോ ആണ്, പക്ഷെങ്കിൽ കറണ്ടില്ല രാവിലെ, അതുകൊണ്ട് ഞാനിപ്പോ മോന്തിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്. പണ്ടാരോ മോനി ഇന്നിങ്ങനെ കടന്നു ഉറങ്ങും മോനെ. ഇന്നത്തെ സാധനല്ലേ ശരിക്കും വന്നിട്ടുണ്ട്. ആലോചിച്ചോക്കി എന്താ ചെയ്യാ? എനക്ക് വന്നില്ല എന്നെ കൊണ്ട് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുമെന്ന്. കണ്ട എല്ലാ വീഡിയോയിലും ഞാൻ പേടിച്ചു, പേടിക്കാണ്ടിരിക്കാൻ പറ്റിയിട്ടേ ഇല്ല. എന്നാലും ആ സാധനോ എന്നെ മുത്തി നോക്കിയാ അണ്ണാക്കെല്ലാം തുറന്നിട്ടിയാ മോനെ. കൂട്ടിട്ട വീടാണോ അല്ല ചർച്ചാണോ? പുകവലി ആരോഗിച്ച് ഞാനീകരാണ്. ഞാനതത് ഒന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഇത് എന്തെങ്കിലും മറ്റേ സാധനം എന്തെങ്കിലും ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ വരൂ. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടാണ്. ഞാൻ പേടിക്കാനൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ശപ്പറ്റായിട്ട് ഇതെല്ലാം തന്നെ തുറക്കാൻ പോന്നേ. വരാന്തേ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടാ. ഇപ്പൊ നോക്കുമ്പോ എന്തെങ്കിലും നായി, പട്ടി നായി. ഭാഗ്യം മറ്റേ പലല്ലുള്ള സാധനം ഒന്നും വരാത്തെ. ഞാൻ എത്ര പേടിക്കണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ആ സാധനം അയ്യത്തെത്തുമ്പോ എന്താന്നറിയില്ല, എന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ചെറുങ്ങനെ ആ സംഭവം അങ്ങ് പൊട്ടി വരുന്നു. ഞാൻ ഈ ചലഞ്ചിൽ എട്ട് നില പൊട്ടി കണ്ട നാല് വീഡിയോ ഞാൻ പേടിച്ചു. ഇതാ അടുത്ത നായി ഏതോ കാട്ടിയിലാറ്റം പോന്ന്.
അതാ എന്തോ നായത്ത് കിട്ടാനും ചവിട്ടി കിട്ടാൻ ചവിട്ടി വരക്കും. നിങ്ങൾ ആരെയും കണ്ടിക്ക, ആരെയും കണ്ടിക്ക, ഒരു സാധനം അവിടെ ഉണ്ട്. ഞാൻ മെല്ലെ കാണിച്ചു തരാം, പൗസ് അടിച്ച് കാണിച്ചു തരാം. കണ്ടോളെ കണ്ടോളെ, ഒന്നുകൂടി കണ്ടോളെ. നോക്ക് 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 നോക്ക്, വെള്ള വെള്ള എന്തോ സാധനം ഇട്ടിട്ട് എന്തോ ഒരു സാധനം. എന്തായാലും അടുത്ത സ്ക്രീനിൽ പെട്ടെന്ന് മുന്നിൽ വരും, ഒച്ചപ്പാടും ഉണ്ടാവും, ഞാൻ പേടിക്കുകയും ചെയ്യും. ഇവനെന്തിനാ കാട്ടിപ്പോന്നെ, ഇവനിക്ക് പൊരക്ക് കുത്തിരാ പോലെ. ചുമ്മണി വിളക്ക് പോലത്തെ എന്തോ ഒരു ടോർച്ചും കത്തിച്ചു, അതിന് പ്രകാശം ഇല്ല. എടേ അങ്ങൊന്നും പോണ്ടടേ, ഞാൻ പറയാ എന്തെങ്കിലും സ്ക്രീനിന്റെ മുമ്പിലേക്ക് എന്തെങ്കിലും പെട്ടെന്ന് വരൂ. ആ പിന്നെ പിന്നെ സാറോ, ശരിയില്ല ശരിയില്ല. എടാ അങ്ങ് പോണ്ടടാ, ഞാനാ പറയുന്നത് പോണ്ടടാടാ പോണ്ടടാ. അടി ടോർച്ചിന് പ്രകാശം ഇല്ല, ചെറിയ ഡോട്ട് മാത്രമേ ഉള്ളൂ അടിച്ചിട്ട്. ഇന്നത്തെ സാധനമല്ല പേടിയാണ്, പക്ഷെങ്കിൽ ഇതെന്തെന്നാന്ന് കാണുമ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എന്റെ. ഇപ്പം മുന്നിലേക്ക് വരൂ, ആ ഗുഹേൻ്റെ ഉള്ളില്, ഗുഹേൻ്റെ ഉള്ളിന്റെ സൈഡിൽ നോക്കുന്ന ഒരാറ്റം വരൂ. ഇപ്പം മുന്നിൽ വരൂ, മുന്നിൽ വന്ന് വന്ന് സൈഡിലുണ്ട്, സൈഡില് മോളല്ലേ ഭയ്യ. ഞാൻ അത്ര പേടിച്ചിട്ടില്ല, ഞാൻ ഞാൻ എക്സ്പെക്ടേഷൻ കൊടുത്തേക്ക്, ഞാൻ ആ സാധനം വരുന്നുള്ള സംഭവം ഞാൻ ആദ്യം ആ സാധനത്തിനെ കണ്ടോണ്ട് മാത്രം ഞാൻ അത്ര പേടിച്ചിട്ടില്ല ഭയ്യ. ഒന്നെങ്കിലും ഒന്നെങ്കിലും ഞാൻ പേടിക്കാണ്ട്, ഒന്നെങ്കിലും ഞാൻ പേടിക്കാണ്ട്. ഏതോ ഗെയിമറെ സ്ഥലം, ഗെയിമിങ്. എന്തിനാ ആവശ്യമില്ലാണ്ട് ഈ പാത്രമെല്ലാം, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം പാത്രമെല്ലാം ഉന്തിയിട്ടിട്ടാ വരാൻ. ഡയറക്റ്റ് എന്നാ അങ്ങ് വന്നൂടെ, ഇങ്ങനെ പാത്രമെല്ലാം ഉന്തിയിട്ടിട്ട് വെറുതെ ഭീകരാന്തരിച്ചല്ലോ. കിച്ചണാ തോന്നു, എപ്പോഴും കിച്ചണിലാണ് പ്രേതം ഫസ്റ്റ് വരാൻ. എന്തിനാണ് എനിക്ക് മനസ്സിലായിക്കില്ല, എല്ലാ പ്രേതം വരാൻ കിച്ചണിൽ വന്നിട്ട് എന്തെങ്കിലും പാത്രം കുഴിപ്പിച്ച് ഒച്ചപ്പാടാക്കിയിട്ടായിരിക്കും സാധനം വരാൻ. നേരാവണം വായില തുറന്നിട്ട് വന്നൂടെ, പിന്നെ മുമ്പിത്തെ വായില എന്തിനാ തുറന്ന് ഉണ്ടാക്കി വെച്ച് തുറന്നിട്ട് വരാനില്ലേ. പോളിംഗ് ബെല്ല് വരെ പുരക്കുണ്ട്, അല്ല അടിച്ചിട്ട് വന്നൂടെ. ബാക്കിലൂട്ടെ വരാൻ പാത്രമല്ലോ ഉമ്പിട്ട്. അവിടെ നശിച്ച ഗ്ലിച്ച് എഫക്ട്. ആരോ കട്ടുമ്പോ നേരത്തെ കട്ടുമ്പോൾ ആരും ഇല്ല, ഇപ്പൊ ആരാ കട്ടുമ്പോൾ ആരാ. ആരുമില്ല, വെറുതെ വറ്റിച്ച്. അമ്മേ കിക്കിസാ പുള്ളിങ്കോ, നമ്മ ബൽക്കൂ പുള്ളിങ്കോ പേര്, എന്റെ അമ്മൂമ്മന്റെ തല. ഞാൻ പേടിച്ചില്ല, ഞാൻ പേടിച്ചില്ല. ഞാൻ ആ പാട്ട് പാടേണ്ടിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എടുത്താണ് സംഭവം. എനിക്ക് മനസ്സിലായിക്കില്ല, ഞാൻ പേടിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടില്ല, സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ടില്ല. ഞാൻ വെറുതെ ആക്ട് ചെയ്ത സംഭവം ഞാൻ പേടിച്ചിട്ടില്ല. ഇതെല്ലാം കണ്ടിട്ട് ആരാ പേടിക്കുന്ന, ചെറിയ പിള്ളേർ പേടിക്കുന്ന അല്ലാണ്ട് ഞാൻ ഇതെല്ലാം കണ്ട് പേടിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പണ്ടാരാ അടുത്തേം കൂടി കണ്ടിട്ട് വേഗം നിർത്തിയിട്ട് പോകണം. ഓ 40 480p ക്യാമറ, നരച്ച ക്യാമറ. ആരോ പോയി, ആരെ സൈഡിലോട്ട് ഓടിപ്പോയി. അങ്ങോട്ട് പോടാത്തേതോരുത്തെ പക്ഷെ അടി ഇട്ടിട്ടില്ല. എടാ അങ്ങോട്ട് പോണ്ടടാ, എടാ
മതി, ചലഞ്ചും വേണ്ട, ഒരു മണ്ണാ കട്ടിയും വേണ്ട, എനക്ക് മതി ഇന്നത്തേക്കുള്ള മതി. ഓരോ കുറെ കോപ്പിലെ വീഡിയോ ചലഞ്ചും ഒരു ചലഞ്ച് മതി, എനക്ക് തൃപ്തിയായി. സബ്സ്ക്രൈബ്, ഇങ്ങനത്തെ വീഡിയോ ഒന്നും കുറെ ഒന്നും കാണാൻ പറ്റൂല, സത്യം പറയുന്നില്ലേ, ഭയങ്കര അനോയിങ് ആണ്, കുറെ അച്ചപ്പാട്, ഒരു മാതിരി സാധനങ്ങൾ. ഉപകാരിച്ച വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നുകൂടി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.